السلام عليكم ورحمة الله كيف حالكم يا طلابين زين نحن ندخل إلى وحدة الخامسة നമ്മളിന്ന് അഞ്ചാമത്തെ യൂണിറ്റ് ആണ് പഠിക്കാൻ പോകുന്നത്. മാ ഇസ്മു ഉൻവാനുൽ വഹദ, എന്താ നമ്മുടെ യൂണിറ്റിന്റെ പേര്? അന്നളാഫ. അന്നളാഫ, നളാഫത്ത് എന്ന് പറഞ്ഞാൽ വൃത്തി. ഈ അഞ്ചാമത്തെ യൂണിറ്റ് വൃത്തിയെ കുറിച്ച് പറയുന്ന ഒരു പാഠമാണ്. നോക്കൂ, നമ്മുടെ യൂണിറ്റിൽ നമുക്ക് മൂന്ന് പാഠഭാഗങ്ങളാണ് പഠിക്കാനുള്ളത്. ഹുവശാത്തിറുൻ, ഹുവശാത്തിറുൻ എന്ന് പറയുന്ന ഒരു ബയാന്, ഒരു വിവരണം. അലാമത്തുൽ ഈമാൻ, ഈമാനിൻ്റെ വിശ്വാസത്തിൻ്റെ അടയാളങ്ങളെ കുറിച്ച് പറയുന്ന ഒരു മള്ളൂ, ഒരു കവിത. മഷ്കൂറുൻ, മഷ്കൂർ നന്ദി, നന്ദിയെ കുറിച്ച് പറയുന്ന ഒരു ഹിവാർ, ഒരു സംഭാഷണവും ഈ അഞ്ചാമത്തെ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുണ്ട്. നോക്കൂ, നുലാഹിറു വനുഹബ്ബിറു, നുലാഹിറു വനുഅബ്ബിറു. നമുക്ക് ഞങ്ങൾ നമ്മുടെ പാഠഭാഗങ്ങളിലേക്ക് പോകാം. നുലാഹിറു വനുഅബ്ബിറു, നമ്മൾ ചിത്രം നിരീക്ഷിച്ചതിന് ശേഷം എന്തൊക്കെയാണ് നിങ്ങൾ ആ ചിത്രത്തിൽ കാണുന്നത് എന്ന് പറയാം. എന്തൊക്കെയാണ് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത്? എന്തിന്റെ ചിത്രമാണ്? നമുക്കെല്ലാവർക്കും അറിയാലേ, ഒരു ക്ലാസ് റൂമാണ് അല്ലേ, ഒരു സൊഫാണ്. മാദാ തറൗന ഫി സൊഫി, എന്തൊക്കെയാണ് നിങ്ങൾ ആ സൊഫിൽ കാണുന്നത്? എത്രാം ക്ലാസ്സാണ് നിങ്ങൾ ചിത്രം നന്നായി നിരീക്ഷിക്കണം അല്ലേ. ആ സബ്ബൂറത്തിൽ എഴുതിയിട്ടുണ്ട് അല്ലേ, SGD 2 അല്ലേ, രണ്ടാം ക്ലാസ്സാണ് അല്ലേ. മാദാ തറൗന ഫി സഫി, ക്ലാസ് റൂമിൽ എന്തൊക്കെ കാണുന്നു? മേശയുണ്ട് അല്ലേ, മേശ, കസേര, ഡെസ്ക്, ബോർഡ്, പിന്നെ ഒരു കൊട്ട അല്ലേ. എന്താ മേശക്ക് പറയാ? മേശക്ക് തോവിലത്തിലെ, തോവിലത്തുണ്ട്, കുർസിയുണ്ട്, മക്തബുണ്ട്, സബ്ബൂറത്തുണ്ട് അല്ലേ. പിന്നെന്താ ഉള്ളത്? ചിരിച്ചങ്ങനെ നിൽക്കുന്നുണ്ട് അല്ലേ. ആരാ ചിരിച്ച് നിൽക്കുന്നത്? ഒരു സല്ലത്ത്. ആരാ നിൽക്കുന്നത്? സല്ലത്ത് അല്ലേ. സല്ലത്ത് എന്ന് പറഞ്ഞാല് കൊട്ട, ബാസ്കറ്റ്. സല്ലത്തുൽ മുഹ്മലാത്ത്, ഇതെന്ത് കൊട്ടയാണ്? സല്ലത്തുൽ മുഹ്മലാത്ത്, വേസ്റ്റ് ബാസ്കറ്റാണ് അല്ലേ, വേസ്റ്റ് കൊട്ടയാണ്. നമ്മുടെ അവശിഷ്ടങ്ങളൊക്കെ ഇടുന്ന സല്ലത്തുൽ മുഹ്മലാത്ത്, വേസ്റ്റ് കൊട്ട. മാദാ തറൗന ഫി സഫി, ക്ലാസ്സിൽ എന്തൊക്കെ കാണുന്നു? സല്ലത്തുൽ മുഹ്മലാത്ത്, മനസ്സിലായല്ലോ. സല്ലത്ത് എന്ന് പറഞ്ഞാൽ കൊട്ട, മുഹ്മലാത്ത് എന്ന് പറഞ്ഞാൽ വേസ്റ്റ്, വേസ്റ്റ് കൊട്ടക്കാണ് സല്ലത്തുൽ മുഹ്മലാത്ത് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഒരു ചോദ്യം ഉണ്ട് അല്ലേ, ഹൽ ഫീ ബൈതികും സല്ലത്തുൽ മുഹ്മലാത്ത്, നിങ്ങളുടെ വീട്ടിൽ ഇതുപോലുള്ള വേസ്റ്റ് ബാസ്കറ്റ് ഉണ്ടോ? ഉള്ള ആളുകൾ എന്ത് പറയണം? ഉള്ള ആളുകളെ ഞാം ഉണ്ടെങ്കിൽ എന്താ ഈ ചോദ്യത്തിന്റെ ആൻസറ്? ഞാം. ഇല്ല എങ്കിൽ ലാ. മനസ്സിലായല്ലോ. ഇനി ലിമത്തള്ളഹഖു ഹാദിസല്ല, ലിമത്തള്ളഹഖു ഹാദിസല്ല, നമ്മളെല്ലാവരും സല്ലത്ത് കണ്ടല്ലോ. ഈ സല്ലത്ത് എന്താ ചെയ്യുന്നത്? ചിരിക്കുകയാണോ ചെയ്യുന്നത്, കരയാണോ? എന്താ ചെയ്യുന്നത്? ചിരിക്കുകയാണ് അല്ലേ. ലിമത്തള്ളഹഖു, എന്തിനാ ചിരിക്കുന്നത്? ഹാദിസല്ല,
ഈ കൊട്ട എന്താ ചിരിക്കുന്നത്? എന്തിനാ ചിരിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും ഈ സല്ലത്ത് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് അറിയോ മക്കളെ? നിങ്ങൾക്കറിയോ എന്തിനായിരിക്കും ചിരിച്ചതെന്ന്? അറിയില്ല അല്ലേ. അപ്പൊ നമുക്ക് നമ്മുടെ പാഠഭാഗങ്ങളിലേക്ക് പോകാം. അപ്പൊ നിങ്ങൾക്ക് പാഠത്തിലൂടെ എന്തിനായിരിക്കും സല്ലത്തുൽ മുഹമ്മലാത്ത് ചിരിച്ചതെന്ന് മനസ്സിലാവും. ഓക്കെ, ഇനി നെക്സ്റ്റ് പേജ് നോക്കൂ. നമ്മുടെ പാഠം ഹുവ ശാത്തിറുയിൻ, ഹുവ ശാത്തിറുയിൻ. ശാത്തിറുയിൻ എന്ന് പറഞ്ഞാൽ സ്മാർട്ടാണ് അല്ലേ. സ്മാർട്ടിനാണ് ശാത്തിർ എന്ന് പറയുന്നത്, മിടുക്കൻ. ഹുവ ശാത്തിറുയിൻ, അവന് മിടുക്കനാണ്, അല്ല സ്മാർട്ട് ബോയ് ആണ് എന്ന് പറയാനാണ് ശാത്തിർ. നോക്കൂ, ഇവിടെ ഒരു കുട്ടിയുണ്ട് അല്ലേ, ചിത്രം കണ്ടല്ലോ. ആ കുട്ടി ഇങ്ങനെ പോവാൻ ഇറങ്ങിയതാണ് അല്ലേ. എങ്ങോട്ട് പോവാനാണ് ഇറങ്ങിയത്? അവന്റെ കയ്യിൽ ഹക്കീബത്ത് ഉണ്ട് അല്ലേ, ബാഗൊക്കെ ഉണ്ട്. ബാഗുമായി അവന് സ്കൂളിലേക്ക് പോവാൻ ഇറങ്ങിയതാണ്. തസ്കുനു ഉസ്റത്വൻ ബി ജിവാരിൽ മദ്റസ. തസ്കുനു ഉസ്റത്വൻ, ഈ കുട്ടിയുടെ കുടുംബം ഉസ്റത്ത്, തസ്കുനു താമസിക്കുന്നത് ബി ജിവാരിൽ മദ്റസ, സ്കൂളിൻ്റെ അടുത്താണ് ഒരു കുടുംബം താമസിക്കുന്നത്. മനസ്സിലായല്ലോ, സ്കൂളിനടുത്താണ് ഒരു കുടുംബം താമസിക്കുന്നത്. ഫീഹ, ആ കുടുംബത്തിലുണ്ട് വലദുൻ സഗീറുൻ, വലദുൻ സഗീറുൻ, നിങ്ങളെപ്പോലെ ഒരു ചെറിയ ഒരു കുട്ടിയുണ്ട്. ഇസ്മുഉ ജവാദ്, ഇസ്മുഉ ജവാദ്, അവൻ്റെ പേരെന്താണ്? ജവാദ് എന്നാണ് അവൻ്റെ പേര്. മസ്മുഉ എന്താ അവൻ്റെ പേര്? മസ്മുഉ, ഇസ്മുഉ ജവാദ്. ജവാദ് എന്നു പേരുള്ള ഒരു ചെറിയ കുട്ടി താമസിക്കുന്നത് എവിടെയാണ്? മദ്രസയുടെ സ്കൂളിൻ്റെ അടുക്കലാണ് ജവാദിൻ്റെ ഉസ്റത്ത് താമസിക്കുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ, ഈ ചിത്രത്തിലുള്ളതാരാണ്? മൻഫിസൂറ. ചിത്രത്തിലുള്ളതാരാണ്? ഇസ്മുഉ ജവാദ് അല്ലേ. ജവാദാണ് ഈ ചിത്രത്തിലുള്ളത്. നോക്കൂ, ജവാദിനെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ജവാദുൻ ദാരിസുൻ യശീത്വൻ, ജവാദുൻ ദാരിസുൻ യശീത്വൻ. ജവാദ് ദാരിസാണ്, ഒരു വിദ്യാർത്ഥിയാണ്, ഒരു പഠിതാവാണ്. യശീത്വൻ, നല്ല ഉന്മേഷമുള്ള, നല്ല ഉത്സാഹമുള്ള, നല്ല ഒരു വിദ്യാർത്ഥിയാണ് ജവാദ്. ജവാദ്വൻ ദാരിസ്വൻ നശീത്വൻ, നശീത്വ് എന്ന് പറഞ്ഞാൽ ഉന്മേഷം, അല്ല ഉത്സാഹം, ഉന്മേഷം എന്നൊക്കെ പറയും. ഹുവ ഫിസ്സൊഫിസാനി, ഹുവ ഫിസ്സൊഫിസാനി, അവൻ ഫിസ്സൊഫിസാനി, അവൻ രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. നിങ്ങളെപ്പോലെ തന്നെ രണ്ടാം ക്ലാസ്സിലാണ് ആരാ പഠിക്കുന്നത്? ജവാദ് അല്ലേ. ജവാദ് പഠിക്കുന്നത് രണ്ടാം ക്ലാസ്സിലാണ്. കുല്ല യൗമിൻ, കുല്ല യൗമിൻ, എല്ലാ ദിവസവും. യജീഉ, അവൻ വരും. ഇലൽ മദ്റസത്തി, അവൻ സ്കൂളിൽ വരും. മുബക്കിറൻ, നേരത്തെ തന്നെ എല്ലാ ദിവസവും അവൻ സ്കൂളിൽ വരും. ജവാദ് എന്താ ചെയ്യാറ്? എല്ലാ ദിവസവും അല്ലേ, മടിയൊന്നും കാണിക്കില്ല. എല്ലാ ദിവസവും അവന് സ്കൂളിൽ വരും. എപ്പോഴാ വരാ? മുബക്കിറൻ, നേരത്തെ സ്കൂളിലേക്ക് അവൻ വരും. മാത്രമല്ല, യുഹിബ്ബുൽ മദ്റസത കമാ യുഹിബ്ബു ബൈതഹു. യുഹിബ്ബു, അവൻ ഇഷ്ടപ്പെടുന്നു. അൽ മദ്റസ, അവന് സ്കൂൾ ഇഷ്ടപ്പെടുന്നു, അവന് സ്കൂള് ഇഷ്ടപ്പെടുന്നുണ്ട്. ഖമാ യുഹിബ്ബു ബൈതഹു, അവൻ്റെ വീട് ഇഷ്ടപ്പെടുന്നത് പോലെ.
അവൻ്റെ വീടിനോടുള്ള ഇഷ്ടം അല്ലേ, അവൻ്റെ വീട് എങ്ങനെയാണോ അവന് ഇഷ്ടപ്പെടുന്നത് അതുപോലെ തന്നെ അവൻക്ക് സ്കൂളും ഇഷ്ടമാണ്. മനസ്സിലായല്ലോ, വീട് ഇഷ്ടപ്പെടുന്നത് പോലെ അവൻ്റെ സ്കൂളിനെയും അവൻ ഇഷ്ടപ്പെടുന്നു. യുനല്ലിഫുൽ മദ്റസത വ യുനല്ലിമു സഫ. യുനല്ലിഫു അവൻ വൃത്തിയാക്കുന്നു അല്ലേ. നമ്മുടെ യൂണിറ്റിൻ്റെ പേര് നമ്മൾ പറഞ്ഞു, നലാഫത്ത് വൃത്തിയാണ്. അതുപോലെ ജവാദ് യുനല്ലിഫു അവൻ വൃത്തിയാക്കുന്നു, അൽ മദ്റസ സ്കൂൾ അവന് വൃത്തിയാക്കുന്നു. അല്ലേ നമ്മൾ പറഞ്ഞു നേരത്തെ സ്കൂളിൽ വരും അവൻ സ്കൂളൊക്കെ വൃത്തിയാക്കും. വ യുനല്ലിമു സഫ പിന്നെ എന്താ, യുനല്ലിമു സഫ ക്ലാസ് അവന് യുനല്ലിമു ചിട്ടപ്പെടുത്തി വെക്കും അല്ലേ, നന്നായിട്ട് ക്ലാസ് റൂമൊക്കെ അവന് ചിട്ടപ്പെടുത്തി വെക്കും. നല്ല രീതിയിൽ ആ ക്ലാസ്സിലെ ഉപകരണങ്ങളൊക്കെ നല്ല രീതിയിൽ അത് അതിൻ്റെ അതിൻ്റേതായ സ്ഥാനത്തൊക്കെ വെച്ച് അവന് ക്ലാസ്സൊക്കെ അവന് ചിട്ടപ്പെടുത്തി വെക്കും. യുദാക്കിറു ദുറൂസഉ ജയ്യിദൻ. യുദാക്കിറു അവൻ ഓർക്കും, അവന് പഠിക്കും. ദുറൂസഉ ദുറൂസ് എന്ന് പറഞ്ഞാൽ അവൻ്റെ പാഠഭാഗങ്ങൾ അവന് നന്നായി പഠിക്കും. ജയ്യിദൻ നന്നായി അവൻ്റെ പാഠഭാഗങ്ങൾ അവന് പഠിക്കുകയും ചെയ്യും. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ആ ജവാദിലേ, ജവാദിനെ കുറിച്ച്. ജവാദ് നിഷീത്തായ നല്ല ഉന്മേഷമുള്ള കുട്ടിയാണ്. അവൻ പഠിക്കുന്നത് ഫിസ്സോഫിസാനി രണ്ടാമത്തെ ക്ലാസ്സിലെ രണ്ടാം ക്ലാസ്സിലാണ് അവന് പഠിക്കുന്നത്. അവന് കുല്ലയൗമിൻ യജീഉ ഇലൽ മദ്റസത്തി മുബക്കിറൻ. എല്ലാ ദിവസവും അവന് സ്കൂളിലെത്തും. അവന് സ്കൂളിനെയും വീടിനെയും ഒരുപോലെ ഇഷ്ടപ്പെടുന്നു. ക്ലാസ് റൂമും അവൻ്റെ സ്കൂളും എല്ലാം അവന് വൃത്തിയായി സൂക്ഷിക്കും. മാത്രമല്ല നന്നായി പഠിക്കുന്ന അല്ല നിഷീത്തായ ഒരു ദാരിസമാണ് ജവാദ്. നമ്മുടെ ഈ പാഠത്തിൽ നമ്മൾ പഠിച്ച പുതിയ പദങ്ങളുടെ അർത്ഥം നോക്കൂ. ഷാത്തിറുൻ, ഷാത്തിറുൻ എന്ന് പറഞ്ഞാൽ സ്മാർട്ട്, നല്ല നല്ല ഉന്മേഷമുള്ള അല്ലേ, നല്ല ചുറുചുറുക്കുള്ളവൻ. ഷാത്തിറുൻ എന്ന് പറഞ്ഞാൽ മിടുക്കൻ എന്നാണ് അതിൻ്റെ ശരിയായ അർത്ഥം. നോക്കൂ, ദാരിസ്വൻ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി. നശീത്വൻ ഉന്മേഷമുള്ള. സൊഫ്, സൊഫ് എന്ന് പറഞ്ഞാൽ ക്ലാസ് റൂം. യജീഉ വരുന്നു. മുബക്കിറൻ, മുബക്കിറൻ എന്ന് പറഞ്ഞാൽ നേരത്തെ. യുഹിബ്ബു ഇഷ്ടപ്പെടുന്നു. മദ്രസത്ത് അറിയാലോ സ്കൂളിലെ. യുനല്ലിഫു, യുനല്ലിഫു എന്ന് പറഞ്ഞാൽ വൃത്തിയാക്കുന്നു. വയുനല്ലിമു ചിട്ടപ്പെടുത്തി വെക്കുന്നു, നല്ല ക്രമമായി അവന് വെക്കുന്നു. യുദാക്കിറു ഓർക്കുന്നു. ദുറൂസ്വൻ പാഠങ്ങൾ. അപ്പോൾ നിങ്ങൾ ഈ പുതിയ പദങ്ങൾ ഇത്രയും നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതി വെക്കണം. എഴുതിയതിന് ശേഷം പാഠഭാഗം പല പ്രാവശ്യം വായിച്ചു നോക്കണം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ പാഠത്തിൻ്റെ ബാക്കി പാഠം പഠിക്കാം.